പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് പ്രദീപ് കല്ലറ. ഇന്ന് ഒക്ടോബർ 29 ശനി. പ്രധാന വാർത്തകൾ. പ്രവാസികൾക്ക് ഏറെ ആശ്വാസമായി ദുബായ് വിമാനത്താവളത്തിൽ നിന്നും കണ്ണൂരിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് തുടങ്ങുന്നു. നവംബർ 1 കേരളപ്പിറവി ദിനം മുതലാണ് സർവീസ് ആരംഭിക്കുന്നത്. നിലവിൽ ഗോഫസ്റ്റ് മാത്രമാണ് ദുബായിൽ നിന്നും കണ്ണൂരിലേക്ക് സർവീസ് നടത്തുന്നത്. ഷാർജ വിമാനത്താവളത്തെയായിരുന്നു കൂടുതൽ കണ്ണൂർ പ്രവാസികളും ആശ്രയിച്ചിരുന്നത്. കണ്ണൂർ വിമാനത്താവളത്തെ അവഗണിക്കുന്നു എന്ന് ആരോപണമുയരുന്ന സാഹചര്യത്തിലാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് തുടങ്ങിയത്. ആഴ്ചയിൽ 4 ദിവസമാണ് ദുബായ് കണ്ണൂർ സർവീസ്. ആദ്യ ദിനങ്ങളിൽ ദുബായിൽ നിന്നും കണ്ണൂരിലേക്ക് 300 ദിർഹമായിരുന്നു ടിക്കറ്റ് നിരക്ക്. 5 കിലോ അധിക ബാഗേജും അനുവദിക്കും. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിലാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് കണ്ണൂരിലേക്ക് പറക്കുന്നത്. വൈകിട്ട് UAE സമയം 6:40 പുറപ്പെടുന്ന IX 748 വിമാനം കണ്ണൂരിൽ ഇന്ത്യൻ സമയം 11:50 എത്തും. കണ്ണൂരിൽ നിന്നും തിരിച്ച് IX 747 വിമാനം തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ രാത്രി 12:50 പുറപ്പെടും. ദുബായിൽ പുലർച്ചെ 3:15 എത്തുന്നത്. നേരത്തെ കണ്ണൂരിലേക്കുള്ള എയർ ഇന്ത്യയുടെ ഏക രാജ്യാന്തര സർവീസ് നടത്തിയത് ഏറെ പ്രതിഷേധങ്ങൾക്കിടയാക്കിയിരുന്നു. ഇതോടെ കഴിഞ്ഞ മാസം കണ്ണൂർ വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തി. 96673 പേരാണ് സെപ്റ്റംബറിൽ കണ്ണൂർ വിമാനത്താവളം വഴി കടന്നുപോയത്. പ്രതിമാസം 100,000-ലേറെ പേർ യാത്ര ചെയ്തിരുന്നതാണ്. ദുബായ് കണ്ണൂർ സർവീസിന് പുറമെ ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലേക്ക് ഷാർജയിൽ നിന്നും പുതിയ സർവീസും എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മാസം 31 മുതൽ തിങ്കൾ ശനി ദിവസങ്ങളിലായിരിക്കും ഷാർജ വിജയവാഡ സർവീസ്. UAE നിന്നും വിജയവാഡയിലേക്ക് നേരിട്ട് സർവീസ് നടത്തുന്ന ആദ്യ വിമാന കമ്പനിയാണ് തങ്ങളെന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. രാവിലെ 11 വിജയവാഡയിൽ വിമാനം ഷാർജയിൽ നിന്നും പുറപ്പെടുക. ഗോൾഡൻ വിസയുള്ളവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നടപടിക്രമങ്ങൾ ദുബായ് ലഘൂകരിച്ചു. UAE ഏത് എമിറേറ്റിലുള്ളവർക്കും ദുബായിൽ ലൈസൻസിന് അപേക്ഷിക്കാവുന്നതാണ്. നാട്ടിലെ ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി ഉള്ളതായിരിക്കണം. ദുബായിലെ ലേണേഴ്സ് ടെസ്റ്റ് പാസ്സാവണം. റോഡ് ടെസ്റ്റ് വിജയിച്ചിരിക്കണം. മറ്റ് എമിറേറ്റുകളിൽ നിന്നും ഗോൾഡൻ വിസ ലഭിച്ചവർ ദുബായിൽ താമസിക്കുന്നു എന്ന് തെളിയിക്കാൻ ഇജാരി അടക്കമുള്ള രേഖകൾ സമർപ്പിക്കണം. അല്ലെങ്കിൽ കമ്പനിയുടെ ട്രേഡിംഗ് ലൈസൻസ് നൽകിയാലും മതി. ദുബായിൽ സ്ഥാപനത്തിൻ്റെ ശാഖയുണ്ടെന്ന് തെളിയിക്കുവാൻ കൂടിയാണ് ഇത്. ദുബായ് എമിറേറ്റിലാണെന്ന് സാക്ഷ്യപ്പെടുത്തി കമ്പനിയുടെ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റും സ്വീകരിക്കും. ഇതിൽ ഡ്രൈവിംഗ് ലൈസൻസ് ആവശ്യമാണെന്ന കാര്യം വ്യക്തമാക്കണം. 21 വയസ്സ് തികയാത്തവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നൽകുവാൻ 100 ദിർഹമാണ് നിരക്ക്. 21 മുകളിലുള്ളവർ 300 ദിർഹം. ലൈസൻസ് പുതുക്കുവാൻ വൈകിയാൽ 10 ദിർഹമാണ് പ്രതിമാസം അധിക നിരക്ക് ഈടാക്കുക. RTI വെബ്സൈറ്റ് വഴി ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാവുന്നതാണ്. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കായി ഫെറാറി വേൾഡ് തങ്ങളുടെ റൂഫ് വാക്ക് വീണ്ടും തുറക്കുന്നതായി അറിയിച്ചു. ഫെറാറി വേൾഡ് കാറിൻ്റെ ബോഡി നിവർത്തി വെച്ചതുപോലുള്ള മേൽക്കൂരയിലൂടെ നടക്കാൻ നവംബർ 2 മുതൽ സന്ദർശകർക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതാണ്. 196 ദിർഹമാണ് ചാർജ് ഈടാക്കുന്നത്. ബുധൻ മുതൽ ഞായർ ഉച്ചവരെ 12 മുതൽ വൈകിട്ട് 6 വരെയാണ് പ്രവേശനം ഉണ്ടായിരിക്കുക. റൂഫ് വാക്കിന് 195 ദിർഹമാണ് ഈടാക്കുന്നത്. പാർക്ക് ആൻഡ് റീ ടിക്കറ്റ് ഉള്ളവർക്ക് 125. ഡയമണ്ട്, ഗോൾഡൻ, വാർഷിക പാസ് ഉള്ളവർക്ക് ടിക്കറ്റ് നിരക്കിൽ 25%, സിൽവർ പാസ് ഉള്ളവർക്ക് 15% ഇളവ് ലഭിക്കും. യാസ് ദ്വീപിലാണ് ഫെറാറി വേൾഡ് സ്ഥിതി ചെയ്യുന്നത്. 2023 January 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന മൂല്യവർദ്ധിത നികുതി സംബന്ധിച്ച് 2017 8 നമ്പർ ഫെഡറൽ ഡിക്രി നിയമത്തിലെ ചില വ്യവസ്ഥകളിൽ UAE ധനമന്ത്രാലയം ഭേദഗതികൾ പ്രഖ്യാപിച്ചു. ഭേദഗതികൾ പ്രകാരം നികുതി ചുമത്താവുന്ന സപ്ലൈകൾ നടത്തുന്ന രജിസ്റ്റർ ചെയ്ത വ്യക്തികൾക്ക് വാറ്റ് രജിസ്ട്രേഷനിൽ നിന്നും ഒരു ഒഴിവാക്കലിന് അപേക്ഷിക്കുവാൻ അനുവദിക്കും. നികുതി ഇൻവോയ്സുകൾ നൽകുന്നതിനുള്ള സമയപരിധിക്ക് അനുസൃതമായി ഔട്ട്പുട്ട് ടാക്സ് തീർപ്പാക്കുന്നതിന് ഒരു ടാക്സ് ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നതിന് 14 ദിവസത്തെ കാലയളവ് ഉണ്ട്. ഫെഡറൽ ടാക്സ് അതോറിറ്റി നിർബന്ധിതമായി പ്രത്യേക കേസുകളിൽ രജിസ്റ്റർ ചെയ്ത വ്യക്തികളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കാം. വാറ്റ് സംബന്ധിച്ച 2017 ഫെഡറൽ ഡിക്രി നിയമ നമ്പർ 8 ചില വ്യവസ്ഥകളുടെ ഭേദഗതികളിൽ 2022 ഫെഡറൽ ഡിക്രി നിയമം നവംബർ 18 അവതരിപ്പിച്ച ചില പ്രധാന ഭേദഗതികൾ ഇവയാണ്. GCC ഏകീകൃത വാറ്റ് ഉടമ്പടിയുടെ വെളിച്ചത്തിൽ അന്താരാഷ്ട്ര മികച്ച സമ്പ്രദായങ്ങൾക്ക് അനുസൃതമായാണ് പുതിയ വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയത്. മുൻകാല അനുഭവങ്ങൾ
വിവിധ ബിസിനസ് മേഖലകൾ നേരിടുന്ന വെല്ലുവിളികൾ, പ്രസക്തമായ കക്ഷികളിൽ നിന്നും ലഭിച്ച ശുപാർശകൾ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ഭേദഗതികൾ പ്രഖ്യാപിച്ചത്. പറന്നുയർന്ന ഉടനെ എഞ്ചിന് തീപിടിച്ച വിമാനം ഡൽഹി വിമാനത്താവളത്തിൽ അടിയന്തരമായി തിരിച്ചിറക്കി. ഡൽഹിയിൽ നിന്നും ബംഗളൂരുവിലേക്ക് പുറപ്പെട്ട ഇൻഡിഗോയുടെ 6C2131 വിമാനത്തിൻ്റെ എഞ്ചിനാണ് തീപിടിച്ചത്. അപകടത്തിൻ്റെ ഞെട്ടിപ്പിക്കുന്ന വീഡിയോ പുറത്തു വന്നു. ക്രൂ അംഗങ്ങളുൾപ്പെടെ 184 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. എല്ലാവരും സുരക്ഷിതരാണെന്നും യാത്രക്കാർക്കുണ്ടായ അസൗകര്യത്തിൽ ക്ഷമ ചോദിക്കുന്നതായും ഇൻഡിഗോ പ്രസ്താവനയിൽ അറിയിച്ചു. ആർക്കും അപകടമില്ലെന്ന് ഡൽഹി പോലീസും അറിയിച്ചിട്ടുണ്ട്. സംഭവത്തിന് പിന്നാലെ ഇന്ദിരാഗാന്ധി രാജ്യാന്തര വിമാനത്താവളത്തിൽ ഫുൾ എമർജൻസി പ്രഖ്യാപിച്ചതായി റിപ്പോർട്ട് ചെയ്തു. വിമാനത്തിൻ്റെ എഞ്ചിനുകളിലൊന്നിൽ തീപിടിക്കുന്നതിൻ്റെയും തീപ്പൊരികൾ തെറിക്കുന്നതിൻ്റെയും വീഡിയോ യാത്രക്കാരിയായ പ്രിയങ്ക കുമാർ ട്വീറ്റ് ചെയ്തു. പറന്നുയർന്ന് സെക്കൻഡുകൾക്കുള്ളിലാണ് തീപിടിച്ചത്. വിമാനം പെട്ടെന്ന് നിർത്തി. എഞ്ചിനിൽ തകരാറുള്ളതായി പൈലറ്റ് യാത്രക്കാരെ അറിയിച്ചു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. ഖത്തറിൽ അടുത്ത മാസം ആരംഭിക്കുന്ന ഫിഫ ലോകകപ്പ് മത്സരം കാണുവാനും അതിനിടയിൽ സൗദി അറേബ്യ സന്ദർശിക്കുവാനും ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും തങ്ങളുടെ യാത്ര സുഗമമാക്കുവാൻ പ്രത്യേക പോർട്ടൽ ആരംഭിച്ച് സൗദി വിനോദസഞ്ചാര വകുപ്പ്. രാജ്യത്തെ പൗരന്മാർക്കും വിദേശ താമസക്കാർക്കും ഒപ്പം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന വിനോദസഞ്ചാരികൾക്കും ലോജിസ്റ്റിക് സേവനങ്ങൾ നൽകുന്നതിനായാണ് ഏകീകൃത ആശയവിനിമയ പ്ലാറ്റ്ഫോമായി ഹാദിരിൻ എന്ന പേരിൽ പോർട്ടൽ ആരംഭിച്ചിരിക്കുന്നത്. ആഭ്യന്തരം, കായികം, ഗതാഗതം, ലോജിസ്റ്റിക് മന്ത്രാലയങ്ങൾ, പബ്ലിക് ട്രാൻസ്പോർട്ട് അതോറിറ്റി, ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി, സക്കാത്ത് ടാക്സ് ആൻഡ് കസ്റ്റംസ് അതോറിറ്റി, എയർപോർട്ട് ഹോൾഡിംഗ് കമ്പനി എന്നിവയുമായി ഏകോപിപ്പിച്ചാണ് പ്ലാറ്റ്ഫോം സജ്ജമാക്കിയിരിക്കുന്നത്. സെൻട്രൽ ദോഹയിൽ നവംബർ 1 മുതൽ ഡിസംബർ 19 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് സുപ്രീം കമ്മിറ്റി ഓഫ് ഡെലിവറി ആൻഡ് ലെഗസി അറിയിച്ചു. ലോകകപ്പിനോടനുബന്ധിച്ചുള്ള ഗതാഗത നിയന്ത്രണങ്ങളുടെ ഭാഗമായി നവംബർ 1 ചൊവ്വാഴ്ച മുതൽ ഡിസംബർ 19 വരെ ദോഹ കോർണിഷ് കാൽനട യാത്രക്കാർക്കായി നിജപ്പെടുത്തിയതായി എസ്സി ട്വിറ്ററിലൂടെ അറിയിച്ചു. അൽബിദ പാർക്കിലും പരിസരത്തും നടക്കുന്ന ഇവന്റുകൾ, ഫിഫ ഫാൻ ഫെസ്റ്റിവൽ എന്നിവയിൽ പങ്കെടുക്കുവാൻ ഒന്നിലധികം പൊതുഗതാഗത സൗകര്യങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഖത്തറിൽ ഇനി സ്മാർട്ടായി വാഹനം പാർക്ക് ചെയ്യാം. രാജ്യത്തെ പാർക്കിംഗ് പ്രശ്നങ്ങൾക്ക് പരിഹാരമായി സ്മാർട്ട് പാർക്കിംഗ് സർവീസ് തുടക്കമായി. ഗതാഗത മന്ത്രി ജാസിം ബിൻ സെയ്ഫ് അഹമ്മദ് അൽ സുലൈത്തി, വാർത്താവിനിമയ വിവരസാങ്കേതിക മന്ത്രി മുഹമ്മദ് ബിൻ അലി മന്നായി എന്നിവർ ചേർന്നാണ് ഉദ്ഘാടനം ചെയ്തത്. പൊതുമരാമത്ത് അതോറിറ്റി പ്രസിഡന്റ് ഡോക്ടർ എൻ ജി സാദ് ബിൻ അഹമ്മദ് അൽ മുഹന്നദി എന്നിവർ പങ്കെടുത്തു. മന്ത്രാലയത്തിൻ്റെ സ്മാർട്ട് ഖത്തർ പ്രോഗ്രാമിൻ്റെ ഭാഗമായാണ് രാജ്യത്തെ ഡ്രൈവർമാർക്കും വാഹന ഉടമകൾക്കും ഏകീകൃത ഡിജിറ്റൽ അനുഭവം പ്രദാനം ചെയ്യാൻ ലക്ഷ്യമിട്ടുള്ള പുതിയ സേവനം. ഇതിനായി വെസ്റ്റ് ബേയിൽ 1909 കോർണീഷിൽ 227 സെൻട്രൽ ദോഹയിൽ 1164 എന്നിങ്ങനെ 3300 പാർക്കിംഗ് സെൻ്ററുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. തസു മൊബൈൽ ആപ്പിലൂടെ സ്മാർട്ട് പാർക്കിംഗ് സേവനം ലഭിക്കും. ഗൂഗിൾ പ്ലേ ആപ്പ് സ്റ്റോറുകളിൽ നിന്നും തസ്മോ ഡൗൺലോഡ് ചെയ്യാം. ആദ്യഘട്ടത്തിൽ കോർണീഷ്, വെസ്റ്റ് ബേ എന്നിവിടങ്ങളിലേക്ക് പുറമെ സൂഖ് വാക്കിഫ്, അൽബിദ പാർക്ക്, കോർണീഷ് ഗേറ്റ് മാൾ, ലുസൈൽ മിഷറക് എന്നിവിടങ്ങളിലായി 28,000+ പാർക്കിംഗ് സ്പോട്ടുകളാണ് ആപ്പിലുള്ളത്. അടുത്ത ഘട്ടത്തിൽ കൂടുതൽ സ്ഥലങ്ങളും ഫീച്ചറുകളും ഉൾപ്പെടുത്തും. പാർക്കിങ്ങിനുള്ള ഫ്രീ ബുക്കിംഗ്, പാർക്കിംഗ് സെഷൻസ് മാനേജ്മെൻറ്, ഫൈനാൻസ് മൈ കാർ, അനധികൃത പാർക്കിംഗ് സംബന്ധിച്ച അറിയിപ്പുകൾ തുടങ്ങി കൂടുതൽ ഫീച്ചറുകളും അടുത്ത ഘട്ടങ്ങളിൽ ഉൾപ്പെടുത്തും. കുവൈറ്റിൽ നിന്നും ഇന്ത്യക്കാർ വൻതോതിൽ വിട്ടുപോകുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഒരു വർഷത്തിനിടെ 153,000+ ഇന്ത്യക്കാർ കുവൈറ്റിൽ നിന്നും തിരികെ പോയതായി നാഷണൽ ബാങ്ക് ഓഫ് കുവൈറ്റിൻ്റെ സാമ്പത്തിക റിപ്പോർട്ടിൽ പറയുന്നു. കുവൈറ്റിലെ മൊത്തം ഇന്ത്യൻ സമൂഹത്തിൻ്റെ 15% വരും ഇത്. ഈജിപ്തിൽ നിന്നുള്ളവരും കൂടുതലായി കുവൈറ്റിൽ നിന്നും വിട്ടുപോകുന്നുണ്ട്. കുവൈറ്റിൽ ഒരു വർഷത്തിൻ്റെ വിദേശികളുടെ എണ്ണത്തിൽ വൻ കുറവുണ്ടായതായും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. മുൻവർഷത്തെ അപേക്ഷിച്ച് 380,000+ പേർ രാജ്യം വിട്ടു. ഇതോടെ രാജ്യത്ത് 11.4% വിദേശികൾ കുറഞ്ഞതായി റിപ്പോർട്ടിൽ പറയുന്നു. 2019 വിദേശ ജനസംഖ്യയിൽ 22% ഉണ്ടായിരുന്ന പ്രവാസി ഇന്ത്യക്കാരുടെ എണ്ണം 19% കുറഞ്ഞിരിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ സായന ഗൾഫ് ന്യൂസ് സമാപിച്ചിരിക്കുകയാണ്.
കൂടുതൽ വാർത്തകളുമായി നാളെ ഇതേ സമയം കാണാം. നമസ്കാരം.